Okay. Hi. ഞാൻ ഒരു ഇൻട്രോ പറയാനൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ ചേട്ടന്റെ കോൾ വന്നത്. ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് അല്ലെങ്കിൽ നിങ്ങൾ ഗുഡ് ആഫ്റ്റർനൂൺ ആയിരിക്കും അല്ലെ കാണുന്നത്, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ഗുഡ് എപ്പോഴെങ്കിലും ആയിക്കോട്ടെ. മിക്കപ്പോൾ ചിലർ ചാവാടെ സമയത്ത് ആ വീഡിയോ കാണുന്നത് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് നമ്മൾ കാണാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്ലോ അപ്പ് ആണ് നമ്മുടെ വാലന്റൈൻസ് ഡേ വരാൻ പോകുന്നത് അല്ലേ. ചിലർക്ക് വാലന്റൈൻസ് ഡേ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. ഓ വാലന്റൈൻസ് ഡേ, അത് എന്താ പറയുന്നത് നമ്മുടെ വെസ്റ്റേണൈസേഷൻ ആണ്, എന്തുകൊണ്ടെങ്കിലും ആയിക്കോട്ടെ. ഇപ്പോൾ വാലന്റൈൻസ് ഡേ വേണമെന്നൊന്നുമില്ല, നിങ്ങൾ കല്യാണം ആകാം, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ലവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ ഒക്കെ ബർത്ത്ഡേ ആകാം, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇവൻറ്റിന് നമ്മൾ സാധാരണ എല്ലാ ദിവസവും തിരിച്ചു വരുമ്പോൾ കാണുന്ന ലുക്കിൽ നിന്നും കുറച്ച് മാറിയിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ട് നോക്കുമ്പോൾ വാതിൽ തുറന്നിങ്ങനെ നോക്കുമ്പോഴേക്കും വാവ് ഇന്നെന്താണ് നല്ല ഭംഗിയുണ്ടല്ലോ നിന്നെ കാണാൻ എന്ന് നമ്മളോട് പറയുമ്പോൾ നമുക്കൊരു ഗുഡ് ഫീലിംഗ് ഇല്ലേ. ആ ഒരു ഗുഡ് ഫീലിംഗ് പെട്ടെന്ന് നമുക്ക് എങ്ങനെ വരുത്താന്നുള്ളതാണ് ഇപ്പം നമ്മൾ കുറേ നാളായിട്ട് യൂട്യൂബിൽ കാണുന്നതാണ് ഗ്ലോ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത്. അത്ര ട്രാൻസ്ഫോർമേഷൻ ഒന്നും അല്ലെങ്കിലും നമുക്ക് ചെറിയൊരു ഗ്ലോ അപ്പ്, എൻ്റെ ഒരു ഗ്ലോ അപ്പ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ, എൻ്റെ ഒരു കുഞ്ഞി ഗ്ലോ അപ്പ് ഫോർ മൈ വാലന്റൈൻസ് ഡേ. പ്രിക്ക് മൊബൈലിൽ നിന്ന് പോയി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നന്നായിട്ട് വൃത്തിയായി കുളിച്ചിട്ടല്ലേ നമ്മുടെ ഗ്ലോ അപ്പ് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എണ്ണ തലയിൽ ഇടാൻ പോവാണ്. നമ്മുടെ എൻ്റെ അമ്മ കാച്ചി തന്ന എണ്ണയാണ് കേട്ടോ, അതിട്ടിട്ട് കുറച്ച് നാളെ ഞാൻ എണ്ണയിട്ടിട്ട് അപ്പോൾ എണ്ണയിട്ട് നന്നായിട്ടൊന്ന് കുളിക്കാൻ പോവാണ് ആദ്യം തന്നെ. അപ്പോൾ എണ്ണയിട്ടതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഷാമ്പക്കിയിട്ട് കുളിക്കാം. ഇനി നിങ്ങൾക്ക് ചിലവർക്ക് എന്താ പറയണത്, ചിലപ്പോൾ കുളിക്കാൻ തല കുളിക്കാൻ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല, ചിലവർ മുടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ഡ്രൈ ഷാമ്പു യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ഡ്രൈ ഷാമ്പു ഇവിടെ എവിടെയോ കിടക്കുന്നുണ്ട്, ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. താഴെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ കേട്ടോ. നല്ല മണമുള്ള ഡ്രൈ ഷാമ്പു ആണ്. പിന്നെ നമ്മളിങ്ങനെ എന്താ പറയുന്നത്, നമ്മളിങ്ങനെ അടുത്തേക്ക് കൂടി പോകുമ്പോൾ കുറച്ചൊരു മണമൊക്കെ വരുന്നത് നല്ല രസമല്ലേ. അപ്പോൾ അതാണ് ആദ്യത്തെ പടി. അതിനുശേഷമുള്ള പടികൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതാണ് ഇന്നത്തെ വീഡിയോ, എൻ്റെ ഒരു ഗ്ലോ അപ്പ് ട്രാൻസ്ഫോർമേഷൻ. അപ്പം ആദ്യം തന്നെ ഞാൻ എന്താ എണ്ണ ഇടാൻ പോവാണ്. എൻ്റെ മുടി ഇരിക്കണുണ്ടോ, ഭയങ്കര കൂടെ വലിയ ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മുടി ഞാൻ അനക്കിയിട്ട് 2-3 ദിവസമായി. അപ്പം അതുകൊണ്ട് ആ കോടി ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലോണം എണ്ണയിട്ട് കൊടുക്കണ്ട് കേട്ടോ. നമുക്കൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇനി കുളിക്കാൻ പോവാം. തലയിലെ എണ്ണ അത്യാവശ്യം നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഗ്ലോ അപ്പിലേക്ക് പോകാം. അടുത്ത ഗ്ലോ അപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഒന്ന് ഗ്ലോ ചെയ്യിക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് നമ്മുടെ സ്ക്രബിംഗ് ആണ്. സ്ക്രബ്ബറിന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന സ്ക്രബ്ബർ കേട്ടോ. ഇതെന്ന് വെച്ച് കോഫി ഉള്ളതുകൊണ്ട് നമുക്ക് എന്താ പറയണത്, സെല്ലുലൈറ്റ് ഉണ്ടാവും. സെല്ലുലൈറ്റ് എന്ന് പറയുന്നത് അത് നോർമലാണ്, അതൊരു സ്ത്രീകളുടെ ഒരു എന്താ പറയണത്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ്, അത്രയേ ഉള്ളൂ കേട്ടോ. എന്നാലും നമുക്ക് ഒരു കുറച്ചും കൂടി എന്താ പറയുന്നത്, കുറച്ചും കൂടി ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് ഈ ഒരു ഇത് നല്ലതാണ് കേട്ടോ. അതിനുശേഷം ഞാൻ നമ്മുടെ കയ്യിലും ബോഡി ഹെയറൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ നോർമലി ഇവിടെ യൂസ് ചെയ്യുന്നത് മറ്റേ റേസർ തന്നെയാണ് കേട്ടോ. അതാ വീനസിൻ്റെ ഈ റേസറാണ്, ഭയങ്കര ഈസിയാണ് അല്ലേ. അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ട്. ഇത് ഡെർമാവീവിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷൻ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്പെഷ്യലി ഫോർ നമ്മുടെ വാക്സിങ് ഷേവിങ് അതൊക്കെ കഴിഞ്ഞിട്ട് ഉപയോഗിക്കാനായിട്ട് സ്പെഷ്യലി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നാച്ചുറൽ കൊളോയിഡൽ സൊല്യൂഷൻ ഉണ്ട്, അത് നമ്മുടെ സ്കിന്നിന് ഒരു ഓൾറൗണ്ടറാണ്. ഇത് എസ്പെഷ്യലി നമ്മുടെ സ്കിന്നിങ്ങനെ ഷേവൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം അതൊരു ബാരിയറായിട്ട് പ്രവർത്തിക്കും. അത് മാത്രമല്ല നല്ല ഡ്രൈ സ്കിന്നൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഒരു എന്താ പറയണത്, നമുക്ക് എസ്പെഷ്യലി ഈ ഷേവിങ് കഴിഞ്ഞു വാക്സിൻ കഴിഞ്ഞിട്ടുള്ള ഇച്ചിങ് അല്ലെങ്കിൽ സ്കെയിലിങ് റെഡ്നെസ് ഇതിനൊക്കെ നമുക്ക് അത് യൂസ് ചെയ്യാം. ഇത് ഓസ്ട്രേലിയൻ മെയ്ഡ് ആണെങ്കിൽ കൂടി നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെ വാക്സിൻ ഷേവിങ് ഒക്കെ കഴിഞ്ഞ് ഇത് ഇങ്ങനെ പ്രോബ്ലം ഉള്ളവർക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. അപ്പോഴത്തെ ചേട്ടൻ ഇങ്ങനെ ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബോഡി വീണ്ടും തുടങ്ങി. അതിനുശേഷം ദാ ഈ ഒരു ബോഡി സ്ക്രബ് എന്നല്ല ബോഡി പാക്കാണത്. ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തു കേട്ടോ.
ഷാംപൂ ഇതാണ് ട്ടോ ഓജിഎക്സിന്റെ ബയോട്ടി ആൻഡ് കൊളാജൻ ഷാംപൂ ഓക്കേ ഈ വാച്ച് ഫിറ്റ്ബിറ്റിന്റെ വാച്ച് ആണ് ട്ടോ എന്റെ ട്രാക്കർ ആണ് എത്ര നടന്നു കാലറി ബേൺ ചെയ്തു അതിനൊക്കെ വേണ്ടിട്ട് ഒരു വാച്ച് ആണ് ഇത് ഇതിന്റെ ഇത് പോയി അപ്പോൾ ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരിക്കാ ഇത് ഞാൻ പുതിയത് വാങ്ങിക്കണം ഈ ഒരു സംഭവം അപ്പോൾ അതെന്തായാലും അയച്ചു നോക്കട്ടെ എപ്പോഴും സർക്കുലർ മോഷനിൽ നമ്മളുടെ എസ്പെഷ്യലി ബട്ടിൻ്റെ അവിടെ തൈയുടെ അവിടെയൊക്കെ സർക്കുലർ മോഷനിൽ നന്നായിട്ട് ഇത് വെച്ച് സ്ക്രബ് ചെയ്യുക കേട്ടോ ഏകദേശം ഒരു 30 സെക്കൻഡ്സ് to 1 മിനിറ്റ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കേ അതിനുശേഷം എൻ്റെ കയ്യിൽ ഞാൻ കഴിഞ്ഞതിന് മുന്നത്താഴ്ച ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് വലിയതായിട്ട് ഹെയർ ഇല്ല ബട്ട് സ്റ്റിൽ നമ്മൾ ഹെയർ ഗ്രോത്തിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് ഇത് ചെയ്യാം കണ്ടോ അതിന് ശേഷം ഡാ ഈ മാസ്ക് ഞാൻ വെള്ളമൊഴിച്ച് കുഴച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒരു 5 മിനിറ്റ്സ് ബോഡിയിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം എൻ്റെ ഒരു ഗ്ലോ അപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കാണാം അതിനുശേഷം നമ്മൾ ഈ ഒരു മോയിസ്ചറൈസർ എടുക്കുക എന്നിട്ട് ഇതിന് സ്മെല്ലൊന്നുമില്ല കേട്ടോ പാരബൻ ഫ്രീ ആണ് സൾഫേറ്റ് ഫ്രീ ആണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മോയിസ്ചറൈസർ ചെയ്യുക നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക കേട്ടോ ഓക്കെ എന്നിട്ടൊരു 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഇതൊന്ന് അബ്സോർബ് ആവുന്ന വരെ ഓക്കെ അങ്ങനെ നമ്മുടെ പകുതി ഗ്ലോ അപ്പ് കഴിഞ്ഞു കണ്ടോ കയ്യൊക്കെ കണ്ടോ ഭയങ്കര സോഫ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പം ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ തെന്നിപ്പോവും ഇനി നമുക്ക് ചെയ്യാനുള്ളത് മുഖത്തൊരു പാക്ക് ഇടണം ഐബ്രോസ് ഒന്ന് ചെയ്യണം നെയിൽസ് ചെയ്യണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് മുടി ഒന്ന് ഉണങ്ങട്ടെ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം മുടി കുറച്ച് ചടിയുണ്ട് കണ്ടോ നിങ്ങൾ അപ്പം അതിൽ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ ലോറിയലിൻ്റെ EX ഓയിൽ സിറാണ് കേട്ടോ നിങ്ങൾക്ക് വേറെങ്കിലും ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ചില സമയത്ത് ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ് മറ്റേ മൊറോക്കൻ ഓയിൽ ഇത് പക്ഷേ ഭയങ്കര കോസ്റ്റ്ലിയാണ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ബോട്ടിൽ തന്നെ 5000 rupees എന്തുമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഓൾമോസ്റ്റ് തീരാറായി കണ്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും ഉപയോഗിക്കാറുള്ളൂ ചിലപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കും അപ്പോൾ നല്ല മണമാണ് ഇത് രണ്ടും കൂടി ഇട്ട് കഴിഞ്ഞാലേ ഈ ലോറിയലിൻ്റെ സിറത്തിന് തന്നെ നല്ല മണമാണ് അപ്പം ഞാനൊന്ന് മുടി റെഡിയാക്കട്ടെ ഓക്കെ ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കും ഇനി നമ്മൾക്ക് ഫേസ് ഒന്ന് റെഡിയാക്കണം അല്ലേ അപ്പോൾ അതിന് ഞാൻ ഈ ഒരു ഫേസ് പാക്കാണ് എൻ്റെ ഫേസ് പാക്ക് ഇത് ഞാൻ ഓൾറെഡി കുറേ തവണ പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങളെ വീണ്ടും വീണ്ടും ഇൻഗ്രീഡിയൻസ് പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ കാണണമെങ്കിൽ ഈ പറഞ്ഞ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റേ ഇത് ഏത് ഫേസ് പാക്കാണെന്നുള്ളത് അപ്പോൾ ഇത് ഇതിട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊരു സ്കിൻ ബ്രൈറ്റ് ആവും ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടല്ലോ നമ്മുടെ പണ്ട് പാലക്കാട് ഭയങ്കര ഒരു ഫേമസ് വൈദ്യൻ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ അടുത്തുനിന്ന് കിട്ടിയതാണ് അടുത്ത് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഒരു പണ്ടത്തെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു ആ ബുക്കിൽ നിന്ന് എനിക്ക് കിട്ടിയ ഫേസ് പാക്കാണ് ഇതാണ് ഞാൻ വർഷങ്ങളായിട്ട് എൻ്റെ ഒരു ഹോളി ഗ്രെയിൽ എന്നൊക്കെ പറയണോ കേട്ടിട്ടില്ലേ അതുപോലത്തെ ഒരു ഫേസ് പാക്കാണത് ഒരുപാട് പേരെൻ്റെ അടുത്ത് ഈ ഒരു ഫേസ് പാക്ക് നല്ല എഫക്റ്റീവാണ് പെട്ടെന്ന് ഒക്കെയാണ് ഒരു നല്ല കുറച്ച് നാളുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് ഇട്ടിട്ട് നല്ല കളർ ചേഞ്ച് ഉണ്ടെന്ന് എന്നോട് ഒരുപാട് പേര് പറഞ്ഞൊരു ഫേസ് പാക്കാണ് കേട്ടോ ഇത് ഇവൻ അദ്ദേഹവും അങ്ങനെ തന്നെയാണ് എഴുതിയിരുന്നത് നല്ല കളർ ഇത് വരുന്നതാണ് നല്ല ഗ്ലോയും നല്ല സ്കിൻ കളർ ബിൽഡ് ചെയ്യാനായിട്ട് നല്ലതാണെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ ഈ ഫേസ് പാക്ക് അപ്പം എന്തായാലും ഫേസ് പാക്ക് ഉണങ്ങട്ടെ എന്നിട്ട് നമുക്ക് കാണാം അതിൻ്റെ ഇടയ്ക്ക് ഇനി വേറെ കുറച്ച് നമ്മുടെ വീട്ടിലെ പണിയൊക്കെ ഉണ്ട് അപ്പം ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം ഫേസ് പാക്ക് ഉണങ്ങി മുഖമൊക്കെ കഴുകി സമയമുണ്ടല്ലോ നമുക്ക് 2 ദിവസം കൊണ്ട് ഗ്ലോ അപ്പ് ആയാൽ മതി 1 ദിവസം കൊണ്ടൊന്നും ആവണമെന്നില്ല ബാക്കി നമുക്ക് നാളെ ചെയ്താലും മതി അപ്പം അങ്ങനെ മുടിയൊക്കെ ഉണങ്ങി കണ്ട സെറ്റായിട്ടുണ്ട് ഇനി ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പുരികം ചെയ്യണം അപ്പർ ലിപ്പ് ചെയ്യണം നെയിൽസ് ചെയ്യണം പിന്നെ റെഡിയാവണം അപ്പം നമുക്ക് ഇനി പുരികം ചെയ്യാം പുരികം എനിക്ക് ചെയ്യാനായിട്ട് അധികമൊന്നുമില്ല എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ചൊറച്ചിങ്ങനെ ഇതായിട്ടുള്ളതുണ്ട് അപ്പം നമുക്ക് അത് പോയിട്ടൊന്ന് ചെയ്യാം കേട്ടോ
മുടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ച് കഴിഞ്ഞു എന്ന് തുടങ്ങുമ്പോഴേക്കും ഏകദേശം ഈ പരിവാവും. എന്നാലും നമുക്ക് ഇത് വെച്ചിട്ട് ഒന്ന് മുടി സെറ്റ് ആക്കാം. നമുക്കായിട്ട് ഷേവി ആയിട്ട് പണ്ട് തുടങ്ങിയ ഞാൻ ഇത് വെച്ചിട്ടാട്ടം ചെയ്യാം അപ്പർ ലിപ്പ്. അപ്പൊ ആദ്യമൊക്കെ ഇങ്ങനെ ഞാൻ ചെയ്യുമ്പോ ഉണ്ടല്ലോ അച്ഛനിങ്ങനെ അതിലേക്കൂടി ഇല്ലേക്കൂടി പോയി നോക്കിട്ട് ഇങ്ങനെ നോക്കുവായിരുന്നു. അച്ഛനിങ്ങനെ ഇങ്ങനെ നടക്കും, എന്നിട്ട് അതിലേക്കൂടി ഇല്ലേക്കൂടി ഒക്കെ നടക്കും, എന്നിട്ട് ഇങ്ങനെ നോക്കും ഇവളെന്താണ് ചെയ്യണത്, ഇവളെങ്ങനെ ആടായിപ്പോയെന്ന് വിചാരിച്ചിട്ട്. കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, എന്നാലും ഞാൻ പണ്ട് തുടങ്ങി എനിക്ക് ഈ അപ്പർ ലിപ്പ് ഇങ്ങനെ ചെയ്യണത് ഒരു ശീലമാണ്. നോർമലി ഞാൻ മറ്റേ വീനസിൻ്റെ ഇത് വെച്ചിട്ടാണ് ചെയ്യണത്, അതിലിപ്പോൾ മൂർച്ച പോയിട്ടോ, അതുകൊണ്ട് ഞാനിപ്പോൾ ജാനുവിൻ്റെ ഇത് വെച്ചിട്ട് തന്നെ ചെയ്യണത്. ഒന്നുമില്ല, കുറച്ച് വളരെ കുറച്ചുള്ളത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ ആക്കും, എന്നിട്ട് നോർമലി വടിക്കണ പോലെ അങ്ങനെ വടിക്കും, അത്രേ ഉള്ളൂ. ഉണ്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ അപ്പർ ലിപ്പിന്റെ ഷേവിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് മോയ്സ്ചറൈസർ പറ്റണം, കുറച്ച് ലിപ് ബാം ഇടണം. ഇനി മോയ്സ്ചറൈസർ ഇടാന്നുള്ളതാണ്. മോയ്സ്ചറൈസറിന് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഇതാണ് കേട്ടോ, ന്യൂട്രിഡേമിന്റെ ഈ ഒരു മോയ്സ്ചറൈസർ ആണ്. എന്താണ് ക്യാമറ ഫോക്കസ് ചെയ്യാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ എപ്പോഴും പറയാറുണ്ട് വൈറ്റമിൻ ഇ ഉള്ളത് കൊണ്ട് നമ്മുടെ ബ്ലാക്ക് സ്പോട്ട് മാറാനും ചെറിയ റിങ്കിൾസ് ഒക്കെ മാറാൻ നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പൊ അതൊന്ന് നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യുക. ആ മുഖം വാഷ് ചെയ്ത് ആ സമയത്ത് ആ ഒരു നുണയുള്ള സമയത്ത് തന്നെ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഒരുപാട് ഓയിലി സ്കിൻ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് വരാൻ, ചെറിയതായിട്ട് കുരു വരാൻ ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. പിന്നെ ഇനി ലിപ് ബാം ഇടാന്നുള്ളതാണ്. ലിപ് ബാം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരുന്നല്ലോ, ഇഷ്ടം കാണുന്നില്ല. ആ ഇത് ബോഡി ഷോപ്പിന്റെ ആണ് കേട്ടോ, വൈറ്റമിൻ ഇ ലിപ് ബാം ആണ്. ഇതിന്റെ തന്നെ ഹെമ്പിന്റെ ഒരു ലിപ് ബാം ഉണ്ട്, അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതില് നമ്മളിപ്പോ പുറത്തു പോവാണെങ്കിൽ നമ്മുടെ യുവി സൺ പ്രൊട്ടക്ഷൻ SPF ഉള്ളതുകൊണ്ട് ഈ ഒരു വൈറ്റമിൻ ഇയുടെ ലിപ് ബാം, ഈ ലിപ് ഇതിന്റെ പേരെന്തായിരുന്നു, ലിപ് ബാം, വൈറ്റമിൻ ഇയുടെ ഈ ലിപ് ബാം വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഒരു ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ഉണ്ട്, നിങ്ങൾ അത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഒന്നോ രണ്ടോ പേര് അത് വാങ്ങിച്ചിട്ട് എൻ്റെ അടുത്ത് വളരെ നല്ലതെന്ന് പറഞ്ഞു. ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ആ ലിപ് മാസ്കിനെ പറ്റി പറഞ്ഞത്. കാരണം നമ്മൾ ഭയങ്കര ഡ്രൈ ലിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ഇട്ട് പിറ്റേ ദിവസം എഴുന്നേക്കുമ്പോഴേക്കും ആ ഒരു ഫ്ലേക്കിനെസ് ഒക്കെ ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു വരും. അതൊന്ന് കൈവച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ലിപ്സ് നിങ്ങൾക്ക് ശരിക്കും അത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിപ് ബാം ഏതെങ്കിലും ഇഷ്ടമുള്ളത് വാങ്ങിക്കുക, എന്നിട്ടൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പം നമ്മുടെ ഗ്ലോ അപ്പിൻ്റെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി നെയിൽസ് ആണ് ചെയ്യാനുള്ളത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് മാനിക്യൂറും പെഡിക്യൂറും ഒക്കെ ചെയ്യാം, അതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പോയിട്ട് മോയ്സ്ചറൈസർ എന്തായാലും ആക്കിയിട്ടുണ്ട്, ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ നെയിൽസിൽ നെയിൽ പോളിഷ് ഇടാം. നോർമലി എനിക്ക് വാലന്റൈൻസ് ഡേ ഒക്കെ ആകുമ്പോൾ റെഡ് ഒക്കെ ഇടുന്നത് നല്ലത്, പക്ഷേ ഞാൻ ഇന്ന് വേറൊരു പർപ്പിളാണ് ഇടാൻ പോണത് കേട്ടോ. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ കുറച്ച് പെട്ടെന്ന് ഒരു റിങ്കിൾസ് ഒക്കെ പെട്ടെന്ന് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേര, ഫ്രഷ് അലോവേരയുടെ ജെല്ല് ഇടുക എന്നുള്ളതാണ്. ചിലവർക്ക് അത് അലർജി ആയിരിക്കും, അലർജി ഇല്ലാത്തവർക്ക് ഈ ഫ്രഷ് അലോവേര ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ പുറത്ത് മേക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു യൂത്ത്ഫുൾനെസ് നിങ്ങളുടെ സ്കിന്നിൽ ഫീൽ ചെയ്യും. ഓക്കെ, ഇത് എനിക്കും പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ടോപ്പ് മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. എപ്പോഴും ഒരു കുറച്ച് മെച്യൂർഡ് സ്കിൻ ബ്രൈഡിനൊക്കെ അവർ ചെയ്യുകയാണെങ്കിൽ അവർ ആദ്യം അലോവേര അപ്ലൈ ചെയ്യുന്നുള്ളത്, കാരണം ആ ഒരു റിങ്കിൾസിന്റെ അതൊക്കെ നികന്നിട്ട് പെട്ടെന്ന് ഒരു സ്കിൻ യങ് ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അലർജി ഉള്ളവർ അത് ഒഴിവാക്കുക, അല്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈവൻ നമ്മൾ പ്യുവർ അലോവേര വാങ്ങിച്ചിട്ട് അത് ഇടുകയാണെങ്കിൽ മതി, ബട്ട് കുറച്ചും കൂടി നല്ലത് എപ്പോഴും നമ്മുടെ പ്ലാന്റിൽ നിന്ന് എടുക്കുന്ന അലോവേരയാണ്. അപ്പൊ നമുക്ക് പോയിട്ട് ഇനി നെയിൽ പോളിഷ് ഇടാം. ഞാൻ ആക്ച്വലി പറഞ്ഞ പ്ലാൻ മാറ്റി, ഞാൻ വെച്ചു റെഡ് നെയിൽ പോളിഷ് ഇടാന്ന്. ഇത് നമ്മുടെ K Beauty നെയിൽ പോളിഷ് ആണ് കേട്ടോ, നല്ലൊരു റെഡാണ്. സാധാരണ ഞാൻ എപ്പോഴും വിചാരിക്കും എനിക്ക് റെഡ് അങ്ങനെ ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വാങ്ങിക്കാറുണ്ടായിരുന്നില്ല, പക്ഷെ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ഇതെന്തായാലും അപ്ലൈ ചെയ്യട്ടെ കയ്യിൽ.
നല്ലൊരു റെഡാട്ടോ ഇത്. നമ്മളെപ്പോഴെങ്കിലും നെയിൽ പോളിഷ് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഇടുമ്പോൾ തലേദിവസം ഇടുന്നതായിരിക്കും നല്ലത്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു നല്ല ഭംഗി കിട്ടും, കണ്ടോ. നല്ല റെഡല്ലേ, ഭയങ്കര നല്ല ഭംഗിയുണ്ട് റെഡ് കാണാൻ വേണ്ടി. അങ്ങനെ രണ്ട് കയ്യിലും നെയിൽ പോളിഷിട്ട് ഇനി നമുക്കിത് ഉണങ്ങണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ സമയം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് അങ്ങനെ ഇരിക്കാം. ആ ഈ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് ഏത് വേണമെന്ന് പ്ലാൻ ചെയ്യാം. ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഡ്രസ്സ് ഏതിടണം എന്നുള്ളത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഏതാന്നുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യാം, ഏത് ഡ്രസ്സ് ഇടണം, അതിൻ്റെ കൂടെ ഏത് ആക്സസറീസ് ഇടണം എന്നുള്ളതൊക്കെ. നല്ല രസമുള്ള ഒരു ഇതിൻ്റെ ഹോൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭയങ്കര ഒരു സിമ്പിൾ സാരി കേട്ടോ, എനിക്ക് പക്ഷെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പെർട്ടിക്കുലർ സാരി. ഇങ്ങനെ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ ഒഴുകി ഒഴുകി കിടക്കും, കണ്ട. ഓക്കെ, അപ്പൊ സാരിയും ഇതിന്റെ ബ്ലൗസ് ഇനി എടുക്കട്ടെ, ബ്ലൗസ് തപ്പി എടുക്കണം. പിന്നെ ഞാൻ മേക്കപ്പ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു അത് നമുക്ക് ഞങ്ങളുടെ വാലന്റൈൻസ് ഡേ വ്ളോഗ് ഉണ്ടല്ലോ അതിൽ കണ്ടാൽ മതി കേട്ടോ. നിങ്ങൾ എൻ്റെ ഫുൾ ലുക്ക് ഇപ്പം ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് ഞാൻ റെഡി ആവുന്ന വാലന്റൈൻസ് ഡേ അല്ലെങ്കിൽ സ്പെഷ്യൽ ഡേക്ക് വേണ്ടി നമുക്ക് ഇങ്ങനെ റെഡി ആവാന്നുള്ളതല്ലേ ഞാനിപ്പോൾ കാണിച്ചത്. അപ്പോൾ എൻ്റെ ഒരു സ്പെഷ്യൽ റെഡി ആവൽ എങ്ങനെയാന്നുള്ളത് ഞങ്ങളുടെ വാലന്റൈൻസ് ഡേ വ്ളോഗിൽ വരുന്നുണ്ട്. അതിന് ഞാൻ എന്തായാലും ചേട്ടൻ എന്തായാലും ഒരു ഗിഫ്റ്റ് എനിക്ക് തരും എന്നാണ് ഞാൻ വിചാരിക്കണത്. ഞങ്ങളുടെ ചേട്ടൻ ഞാൻ ഈ അടുത്തൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്താലും നിങ്ങൾ അറിഞ്ഞില്ലേ, മിക്കവരും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് തിരിച്ചൊരു ഗിഫ്റ്റ്. അങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടൊന്നും കൊടുക്കാൻ പാടില്ല എന്നാണ്, ബട്ട് സ്റ്റിൽ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാനൊരു ചെറിയ എന്താ പറയണം വീട്ടിൽ ചെറിയൊരു എന്താണ് വാലന്റൈൻസ് ഡേ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എൻ്റെ ഗെറ്റപ്പ് എന്നുള്ളത്. ഇപ്പം എന്തായാലും ഞാൻ എല്ലാം എടുത്തു വെക്കുകയാണ്. എന്താ പക്ഷെ ഭയങ്കര ഭംഗിയുണ്ട് ഇത് കാണാൻ അല്ലേ. അപ്പോൾ ഇതാണ് സാരി. അപ്പോൾ സാരി എടുത്ത് നമ്മൾ ഡ്രസ്സ് എടുത്ത് വെക്കുക എന്നുള്ളതാണ് അടുത്ത പടി കേട്ടോ.